ഇടുക്കി വിഷൻ വാർത്തയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇടപെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസ്. ഇടുക്കി വിഷൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ച തൂക്കുപാലത്തെ കലുകിന്റെ വാർത്തയിലാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായത്. 40 ദിവസമായി പൊളിച്ചിട്ടിരുന്ന കലുകിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ന് ആരംഭിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ് ഇംപാക്ട്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഇടുക്കി വിഷൻ വിഷയത്തിൽ വാർത്ത നൽകിയിരുന്നു. 40 ദിവസങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്ന കലുങ്കിനുള്ളിൽ ചെളിവെള്ളം നിറഞ്ഞതോടെ ഇന്നലെ തെരുവനായ കുഞ്ഞ് അപകടത്തിൽപ്പെടുകയും അതിനെ രക്ഷിച്ച വാർത്തയും കലുങ്കിന്റെ ഭീകരാവസ്ഥയും മേഖലയിൽ വലിയ ചർച്ചയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയുടെ ലിങ്കുകൾ പ്രചരിക്കുകയും തൂക്കുപാലം സ്വദേശിയായ തിരുവനന്തപുരത്ത് താമസമാക്കിയിട്ടുള്ള TC രാജേഷ് വാർത്ത കാണുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് ഇന്ന് രാവിലെ മുതൽ പണികൾ ആരംഭിച്ചത്. കഴിഞ്ഞ 40 ദിവസം കാലമായി ഈ റോഡിന്റെ നിർമ്മാണം മുടങ്ങി കിടന്നത് ഇടുക്കി വിഷൻ വാർത്തയുടെ ശ്രദ്ധയെ തുടർന്നതിനാൽ മന്ത്രിയുടെ ഓഫീസിലും ശ്രദ്ധ വഹിച്ചതിനാൽ ഇടപെട്ട് ഇതിന് നിർമ്മാണം തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. 40 ദിവസക്കാലമായിട്ട് നമ്മുടെ തൂക്കണം ടൗണിൽ പാലം കലഞ്ഞു പൊളിച്ചിട്ടിട്ട് അല്ല നിർമ്മാണം നടക്കാതിരുന്നതിൽ ഇടുക്കി വിഷന്റെ ഇടപെടൽ മൂലം അത് പണി പുനരാരംഭിച്ചതിൽ സന്തോഷമുണ്ട്. നിർമ്മാണ ജോലികൾ കൃത്യതയോടെയും സുതാര്യമായും നടത്തുമെന്ന് സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും വ്യക്തമാക്കി. കലുങ്കുപണി ഉടൻ തന്നെ പൂർത്തിയാകുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.